നമസ്കാരം ആചാരങ്ങളും ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആയുർവേദത്തിനെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയാം ആലത്തൂർ നമ്പി പറയുന്നതായിട്ടുള്ള ഒരു ശ്ലോകത്തിലെ മൂന്നാമത്തെ വരിയാണ് അത് അവിതൃത മൂത്രപുരീഷ എന്നാണ് കാലേ ഹിതമിത ഭോജി കൃതചംക്രമണേ വാമശയി അവിതൃത മൂത്രപുരീഷ എന്നുള്ളത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം മലമൂത്രങ്ങൾ ദേഹത്ത് കെട്ടിക്കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് പോകണം ദേഹത്തുനിന്ന് പോകണം പോകണം എന്ന് പറഞ്ഞാൽ അത് കൃത്യസമയങ്ങളിൽ ദേഹത്തുനിന്ന് വിസർജിച്ച് പോകണം ഒന്നാമത് നമ്മൾ മൂത്രത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക കാര്യം ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ എന്തെല്ലാം ജ്യൂസ് ആ ജ്യൂസ് ഈ ജ്യൂസ് ചായ കാപ്പി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടല്ലേ നമ്മുടെ വയറ്റിനകത്ത് ഈ മൂത്രമൊക്കെ ഉണ്ടാവുന്നത് ഈ മൂത്രം അതിനകത്ത് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ കറിയുപ്പ് രണ്ട് പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ വെടിയുപ്പ് മൂന്നാമത്തേതാണ് യൂറിയ ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഇത് മൂന്നും ദേഹത്തിന് അപകടമാണ് ദേഹത്ത് കെട്ടിക്കിടന്നാൽ നമുക്ക് പല പല അസുഖങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഈ മൂന്ന് സാധനം ദേഹത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു നിശ്ചിത കാലത്തിനകത്ത് അപ്പുറം കെട്ടിക്കിടന്നാൽ അത് നമ്മളെ ദേഹത്ത് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇതൊക്കെ സാൾട്ടുകളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ പല ആളുകൾക്കും ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആൾ കുറേ സമയം നിന്ന് ഇരിക്കണം എന്ന് പറയും ഇരിക്കണം വെറുതെ ഇരുന്നാൽ പോരാ കാലൊക്കെ നീട്ടിയൊന്നിരിക്കണം ആവശ്യമാണ് അല്ലെങ്കിൽ ഒന്ന് കിടക്കണം അങ്ങനെ വരുന്ന സമയത്ത് ഈ സാൾട്ടിൻ്റെ അംശത്തിനെ അത് ദേഹത്ത് കൂടെ എല്ലാ ഭാഗത്തെയും തുല്യമായിട്ട് ഇക്വിറ്റബിളായിട്ട് അതിനെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അത് സാധിക്കും അല്ല തീരെ നിന്നുകൊണ്ടുള്ള ഇപ്പോൾ ഭക്ഷണം കഴിക്കുക നിന്നുകൊണ്ട് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം അരക്കെട്ടിന് കീഴോട്ട് ഇത്തരം സാൾട്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്ത് കെട്ടിക്കിടക്കാൻ പാടില്ല എന്തായാലും ഇത് സോൾട്ടിനെ മാത്രമല്ല മലവും ഇതുപോലെ തന്നെയാണ് ആ മലത്തിനകത്ത് ഒരുപാട് അണുക്കളുണ്ടായാലും ഏറ്റവും പ്രധാനം ഈ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് വളരെ മാരകമായിട്ടുള്ള ഈ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ കുടലിനകത്ത് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പുണ്ണുകളുണ്ടാക്കും മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ മലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർഗന്ധം അത് മേലോട്ട് പോവുകയാണെങ്കിൽ അത് ശരീരത്തിനകത്ത് ദഹനവ്യൂഹത്തിന് ഒരുപാട് അസുഖങ്ങളുണ്ടാക്കും നമ്മുടെ ഈ ശരീരത്തിനകത്തുള്ള മാംസത്തിനും ഞരമ്പുകൾക്കും ഇതിനൊന്നും അത്രയ്ക്ക് വലിയ ബലമൊന്നുമില്ല ഇത് ഇത്തരത്തിലുള്ള അണുക്കൾ മാലിന്യങ്ങൾ ദുർഗന്ധങ്ങൾ ഇതുകൊണ്ടൊക്കെ മലിനപ്പെടുവാൻ ഇടയാവരുത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് അപ്പോൾ ഇതിനാണ് മലോമൂത്രം സമയത്തിന് ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോകണമെന്ന് തന്നെയാണ് അത് കെട്ടിക്കിടക്കരുത് ഇതിൽ മലവിസർജനം ദിവസത്തിൽ ഒരു തവണയെങ്കിലും വേണം ഒരു തവണയെങ്കിലും വേണം അതേസമയം ഈ മൂന്നും നാലും തവണയും പോയി കഴിഞ്ഞാൽ അത് അപകടമാണ് കാരണം ദേഹത്തിന് അല്പം മലം ഫ്രഷായിട്ടുള്ള മലം നമ്മുടെ ദേഹത്തിൻ്റെ അടിയിൽ മൂലത്തിൽ ഉണ്ടാവണം മലം ബലം എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് ഞാൻ അറിയുന്ന ഒരു ആയുർവേദ വൈദ്യൻ എന്നോട് പറയുന്നുണ്ടായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ മഹാത്രിഫല എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു ചൂർണ്ണമുണ്ട് ത്രിഫല ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ത്രിഫല സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ പോലും വരില്ല എന്നാണ് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് അതേസമയം മഹാത്രിഫലയിൽ വയറിളക്കം ഉണ്ടാക്കുന്ന ഒരു ഔഷധം കൂടി അതിനകത്ത് പ്രത്യേകിച്ച് ചേർക്കുന്നുണ്ട് ദഹനക്കേട്ടുള്ളവർക്ക് ആ വയറിളക്കം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ സാധാരണ നിലയിൽ ദഹനമുള്ള ഒരാൾക്ക് ഈ ചുനാമിക്ക് എന്നറിയപ്പെടുന്ന ഈ വയറിളക്കം ഉണ്ടാക്കുന്ന ഈ ഔഷധം അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് അഞ്ച് തവണ അങ്ങോട്ട് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ബലം പോവും ബലമില്ലാതെയാവും അപ്പോൾ ബലം നഷ്ടപ്പെട്ട് അയാൾക്ക് ഒരു വാർദ്ധക്യത്തിൽ 10-70 വയസ്സാകുമ്പോഴേക്കും എഴുന്നേറ്റ് കിടക്കാൻ തന്നെ സാധിക്കാത്തൊരു നില വന്നു എന്നാണ് പറയുന്നത് സ്ഥിരമായിട്ട് ഇത് കഴിച്ചിട്ടേ അതുകൊണ്ട് വൈദ്യന്മാർ പറയും ഈ മഹാത്രിഫല കഴിക്കേണ്ട സാധാരണ ത്രിഫല കഴിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ മലവിസർജനം അത് ആവശ്യത്തിന് അതേസമയം കൃത്യമായിട്ടുണ്ടാവുകയും ചെയ്യും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രാവിലെ മലവിസർജനം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് തെളിവ് തന്നെയാണ് ദഹനവ്യൂഹം നന്നായിട്ട് പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്
ഇനി മൂത്രവും ഇതുപോലെ തന്നെയാണ്. ആ മൂത്രവും ദേഹത്ത് നിന്ന് കൃത്യമായ അളവിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിനപ്പുറം കെട്ടിക്കിടക്കാൻ പാടില്ല. ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും അതും വീട്ടും പൊക്കോളണം. കാരണം പുതുതായിട്ടുള്ള വെള്ളം വന്നിട്ട് ആ വെള്ളം കുടിച്ച് ശരീരത്തിലെ സോൾട്ടുകളെ മുഴുവൻ വലിച്ചെടുത്ത് അത് മൂത്രാശയത്തിന് കൊടുക്കുമ്പോൾ പഴയ മൂത്രം പോയിട്ടുണ്ടാവണം. അത് കെട്ടിക്കിടക്കാൻ പാടില്ല. ഈ കാളയ്ക്കും മറ്റ് ജീവികൾക്കുള്ളൊരു ഗുണം അതാണല്ലോ. അവർക്ക് സർക്കാർ റോഡാണോ PWD റോഡാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതായത് മൂത്രം മുട്ടിയാൽ അവരെ കൂടി മൂത്രം ഒഴിച്ചത് തന്നെ. മനുഷ്യർ മാത്രമല്ലേ ടോയ്ലറ്റിലുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുള്ളൂ. വഴിയിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പോലീസുകാരെ പിടിച്ചുകൊണ്ട് ഇന്ന് വരും ചിലപ്പോഴും. അപ്പോൾ അത് മനുഷ്യരുടെ കാര്യത്തിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മലമൂത്രങ്ങൾ കൃത്യസമയത്ത് വിസർജനം ചെയ്യുക എന്നത്, അത് പോയാൽ നമ്മുടെ മൂത്രാശയത്തിനകത്തുള്ള ഈ സോൾട്ടുകളെല്ലാം ദേഹത്തിന് നീക്കം ചെയ്യും. അതിനകത്ത് ഇരുന്ന് മൂത്രം ഒഴിക്കുന്നതാണ് വളരെയധികം ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ള കാര്യം. കാരണം മൂത്രാശയം ഒരേ അനുപാതത്തിൽ, ഇതാണ് കിഡ്നിയും മൂത്രാശയവും ഒരേ അനുപാതത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കിഡ്നി സിസ്റ്റത്തിനകത്ത് കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള മൂത്രത്തെ മുഴുവൻ ഈ മൂത്രാശയം, പൊതുവാണ് ലിംഗം, അത് വഴിക്ക് അത് പൂർണ്ണമായിട്ട് പോയിക്കൊള്ളുന്നതാണ്. അതിനകത്ത് ഒന്നും വയ്ക്കുന്നുണ്ടാവില്ല, പിഴിഞ്ഞ് കളയുന്നതാണ്. ഇരുന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും അതിനകത്ത് വയ്ക്കുന്നുണ്ടാവില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് അതിനെ ശുദ്ധമാക്കിത്തരും. വീണ്ടും നമ്മൾ വെള്ളം കുടിച്ച് അതിനകത്ത് ഈ സോൾട്ടുകളെ മുഴുവൻ നീക്കം ചെയ്യാൻ പറ്റും. അതാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൃത്യസമയങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുക. ഇനി അടുത്തൊരു ഭാഗം കൂടിയുണ്ട്, ഇത് മുക്കിയെടുക്കേണ്ട ആവശ്യം വരാൻ പാടില്ല. ബലം പ്രയോഗിച്ച് മലമൂത്രം പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ബലം പ്രയോഗിച്ച് അങ്ങനെ പോകുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുകയാണെന്നെങ്കിൽ അതിനകത്ത് ബലം കൊടുക്കാതെ ആക്കാൻ പോവാനായിട്ടുള്ള ആവശ്യമുള്ള ചില ഔഷധങ്ങൾ, പ്രകൃതി സിദ്ധിക്ക് അനുസരിച്ചായിട്ടുള്ള ഔഷധങ്ങൾ. ആയുർവേദത്തിൽ മൂത്രം പോകുന്നതിന് ഞെരിഞ്ഞിൽ വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ചെറുവള എന്നറിയുന്ന ഈ പിതൃകർമ്മത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പ് പോലുള്ള ഒരു ചെടിയുണ്ട്. അതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളമായിട്ട് മൂത്രം പോയിക്കോളും ദേഹത്തുനിന്ന്, അത് പോവും. അതേസമയത്ത് മലത്തിനെ നീക്കം ചെയ്യുന്നതിന് സഹായകമാണ് ഈ ത്രിഫല, അത് കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ പോയി നമ്മൾ ഒരു ഒന്നൊന്നര സ്പൂണിലധികം ത്രിഫല ഒരു കാരണവശാലും കഴിക്കരുത്. ടീസ്പൂൺ അത് പരമാവധിയാണ്, ഒരു ടീസ്പൂണേ ആവശ്യമുള്ളൂ. അത് കഴിച്ചാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഉണ്ടാവാതെ അത് ദേഹത്തുനിന്ന് ഈ കിടക്കുന്ന മലത്തിനെ നീക്കം ചെയ്യും. സ്ഥിരമായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല, കഴിച്ചേ തീരുന്നുണ്ടെങ്കിൽ വിരോധം ഇല്ല ധാന്യം അതിൽ. പക്ഷേ അത് ദഹനേന്ദ്രിയത്തിന് ഒരു കേടും വരുത്തുന്നതുമല്ല. അപ്പോൾ ഈ അവിതൃത മൂത്രപുരീക്ഷ എന്ന് പറയുന്നതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. കൃത്യസമയങ്ങളിൽ മലമൂത്രങ്ങൾ പോവുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തതാണ് ബലം പ്രയോഗിച്ച മലമൂത്രങ്ങളെ ദേഹത്തു നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരാനും പാടില്ല. അപ്പം അതിനുള്ള ഔഷധം നമ്മൾ കഴിച്ചാൽ അത് ദേഹത്തു നിന്ന് കൃത്യസമയങ്ങളിൽ മലമൂത്രങ്ങളൊക്കെ പോവുകയും ചെയ്യും, നമ്മുടെ ആരോഗ്യത്തിനെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആലത്തൂർ നമ്പി ഈ കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തത്. കാലേ ഹിതമിത ഭോജി, ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ്. കൃതചംക്രമണേ വാമശയി, ഇത് ആ ദഹനം പാകപ്പെടുത്തി, ദഹനവ്യൂഹത്തിനെ ശരിക്ക് പാകപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് മലമൂത്രങ്ങൾ ദേഹത്തു നിന്ന് നിഷ്കാസനം ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ വേസ്റ്റിനെ നിഷ്കാസനം ചെയ്യുക, അത് കെട്ടിക്കിടന്നാൽ നമുക്ക് അസുഖം വരും. അതുകൊണ്ട് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു അവിതൃത മൂത്രപുരീക്ഷ എന്നത്. രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിതൃത മൂത്രപുരീക്ഷ എന്ന് പറയുന്നത്. അതിലും ഇത് സംബന്ധിച്ച് അടുത്തൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം.